ഹായ് കൂട്ടുകാരെ, 2023 റിലീസ് ചെയ്ത ഫാന്റസി പടമായ മാവീരൻ എന്ന തമിഴ് സിനിമയാണ് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ കാണാൻ പോകുന്നത്. ശിവകാർത്തികേയനാണ് ഈ സിനിമയിലെ നായകൻ. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വെൽക്കം ടു മൂവി മന്ത്ര മലയാളം. മാവീരൻ എന്ന ടൈറ്റിൽ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. നമ്മുടെ നായകൻ ഒരു കോമിക് ആർട്ടിസ്റ്റ് ആണ്. ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ വേണ്ടി മാവീരൻ എന്ന ഒരു ധീരന്റെ കഥ വരച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അങ്ങനെ വരച്ച് അതിലുള്ള ഡയലോഗ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അമ്മ പൈപ്പിൽ നിന്നും വെള്ളം എടുക്കണമെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞവനോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നായകൻ അനിയത്തിയോട് അമ്മ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയത്തിയും ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്, പോയി അവനൊന്ന് കൊടുത്തിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാതെ വെറുതെ ബഹളം ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ നായകൻ വീഴുന്ന പോലെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ട് അമ്മ ഓടി വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ നായകൻ പെട്ടെന്ന് വാതിലടക്കുകയാണ്. നമ്മുടെ നായകൻ ഭയങ്കര പേടിത്തൊണ്ടനാണ്. ആരോടും ഒരു പ്രശ്നത്തിനും പോകാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവൻ. ഇവരൊരു കോളനിയിലാണ് താമസിക്കുന്നത്. എന്നിട്ട് അമ്മയോട് നിങ്ങൾക്ക് പേടിയില്ലേ, അവൻ പാർട്ടിക്കാരനാണ്, അവനോടൊക്കെ എന്തിനാ ഒച്ച എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്കാരനാണെന്ന് വിചാരിച്ച് അവൻ എന്താ കൊമ്പുണ്ടോയെന്ന് അമ്മ ചോദിക്കുകയാണ്. എന്നിട്ട് നായകനോട് വഴി മാറാൻ പറയുമ്പോൾ നായകനും അമ്മയ്ക്കിപ്പോൾ വെള്ളമല്ലേ വേണ്ടതെന്നും പറഞ്ഞ് പാനിയെടുത്ത് പോയി ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് അമ്മയോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുമെന്ന് പറയുകയാണ്. നായകൻ ഷർട്ടൊക്കെ മാറ്റി റെഡിയായി അവൻ വരച്ച കോമിക്കുകളും എടുത്ത് അനീത്തിയേയും കൂട്ടി അമ്മയോട് യാത്രയും പറഞ്ഞ് പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്താ പണിക്ക് പോകാൻ വേണ്ടി കുറെ ഹിന്ദിക്കാരും കൂട്ടത്തിൽ യോഗി ബാബുവും റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പിക്കപ്പ് വണ്ടി വന്ന് പ്ലംബർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടത്തിലുള്ള പ്ലംബേഴ്സ് കൈപൊക്കും, കൂടെ യോഗി ബാബുവും. എന്നാൽ അവനെ വിളിക്കാതെ അടുത്തുള്ള ഹിന്ദിക്കാരോട് വണ്ടി കയറാൻ പറയും. അങ്ങനെ പെയിന്റിങ്ങിനും കൺസ്ട്രക്ഷൻ വർക്കിനും എല്ലാം ആളെ വിളിക്കുമ്പോഴും എല്ലാത്തിനും യോഗിബാബു കൈ പൊക്കുന്നുണ്ടെങ്കിലും അവനെ മാത്രം ആരും വിളിക്കുന്നില്ല. അങ്ങനെ ആ വണ്ടി പോവുകയാണ്. പിന്നീട് വേറൊരു വണ്ടി വന്ന് ഈ കൂട്ടത്തിൽ തമിഴന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യോഗിബാബു വീണ്ടും കൈ പൊക്കും. അപ്പോൾ ആ വണ്ടിക്കാരൻ ഇവനെ ഒഴിച്ച് ബാക്കി എല്ലാവരും വണ്ടി കയറിയെന്ന് പറഞ്ഞ് എല്ലാവരെയും കയറ്റി വണ്ടി പോവുകയാണ്. പാവം യോഗിബാബു മാത്രം തനിച്ചാവുകയാണ്. അതിനുശേഷം നായകൻ പത്ര ഓഫീസിലെ ഒരു തടിയന് അവൻ വരച്ച കോമിക് കൊണ്ടുപോയി കൊടുക്കും. ആക്ച്വലി ഇയാളാണ് ഇവനോട് ഇത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഇയാൾ ചെയ്യേണ്ട ജോലി കാശൊന്നും കൊടുക്കാതെ നായകനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. എന്നിട്ട് അത് വാങ്ങി ഓഫീസിൽ പോയി നായകൻ്റെ സിഗ്നേച്ചറിന് പകരം ഇയാളുടെ സിഗ്നേച്ചർ എഡിറ്റ് ചെയ്ത് കയറ്റി അത് പ്രിന്റ് ചെയ്ത് തിരിച്ച് അവന് തന്നെ കൊണ്ടു കൊടുക്കുകയാണ്. തടിയൻ പോയതിന് ശേഷം നായകൻ ആ പത്ര ഓഫീസിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ബസ് പോകുമ്പോൾ ഓപ്പോസിറ്റിൽ ഒരു പെൺകുട്ടി പേപ്പറിൽ വന്ന് അവൻ്റെ കോമിക് വായിക്കുന്നത് കണ്ട് അവൻ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണാരാന്ന് നോക്കുകയാണ്. ഇവളാണ് ഈ കഥയിലെ നായിക. നായകൻ നായികയെ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ നായികയ്ക്ക് ഒരു ഫോൺ വന്ന് എന്തോ അഡ്രസ്സ് ആ കോമിക്കിൻ്റെ മേലെ എഴുതുമ്പോൾ നായകൻ അത് കണ്ട് ആ പേപ്പർ വലിക്കുകയാണ്. അപ്പം നായിക ആ പേപ്പർ എന്തിനാ തട്ടിപ്പറിച്ചതെന്ന് ചോദിക്കുമ്പോൾ നായകൻ നിങ്ങൾ എന്തിനാ കോമിക്കിൻ്റെ മേലെ എഴുതുന്നതെന്ന് ചോദിക്കുകയാണ്. നായികയും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ പേപ്പറിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, അത് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം നായകൻ നിങ്ങൾക്കിത് വെറും പേപ്പറായിരിക്കും, പക്ഷേ ഇത് വരയ്ക്കാൻ എത്ര പാടാണെന്നറിയോ, ഒരു സ്ട്രിപ്പ് വരയ്ക്കാൻ എത്ര സമയമെടുക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം കേട്ടാൽ ഇത് നിങ്ങളാണ് വരച്ചതെന്ന് തോന്നുമല്ലോ എന്ന് നായിക പറയാണ്. അപ്പം നായകൻ നാളെ പേപ്പറിൽ വരുന്ന കഥ ഇതാന്നും പറഞ്ഞ് വരച്ച കോമിക് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളാണോ സുബ്രഹ്മണി എന്ന് ചോദിക്കുമ്പോൾ നായകൻ ടെൻഷൻ അടിച്ച് അതേന്നും പറഞ്ഞ് ബസ്സിൽ നിന്നിറങ്ങുകയാണ്. അതിനുശേഷം നായകനും അമ്മയും അമ്പലത്തിലുള്ളപ്പോൾ നായകൻ്റെ അനിയത്തി ഓടി വന്ന് അമ്മയെ വിളിക്കുകയാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാവരോടും വീടൊഴിയാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. പാർട്ടിക്കാരനിലൊരുത്തെ എല്ലാവരോടും ഈ കോളനി മൊത്തം പൊളിക്കാൻ പോവുകയാണ്. ഗവൺമെൻറ് 1 BHK അപ്പാർട്ട്മെൻറ് കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും അങ്ങോട്ട് താമസം മാറാമെന്ന് പറഞ്ഞ് എല്ലാവരോടും നന്നായി ആലോചിക്കാൻ പറയുകയാണ്. അതിനുശേഷം ഓരോരുത്തരോടായി വീട്ടിൽ കയറി എന്തായി തീരുമാനം. ആ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും, ഇവിടുത്തെ പോലെ കൊതുകുണ്ടാവില്ല, നിങ്ങൾക്ക് സ്വന്തമായൊരു വീട് എന്നൊക്കെ പറയാണ്. അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരൻ അതിന് സമ്മതിക്കും. എന്നിട്ട് മകളുടെ സ്ലേറ്റ് വാങ്ങി പേരെഴുതി അതും പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. അതുപോലെ ആ പാർട്ടിക്കാരൻ ആ കോളനിയിലെ എല്ലാവരെയും ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ നായകന്റെ അമ്മ മാത്രം അതിന് സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള കോളനിക്കാരെല്ലാം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നായകന്റെ അമ്മയുടെ അടുത്ത് വന്ന് പാർട്ടിക്കാരൻ എല്ലാവരും ഒഴിയാണ്, നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പിടിവാശി എന്ന് ചോദിക്കുമ്പോൾ നായകന്റെ അമ്മ ഇത് എന്റെ വീടും സ്ഥലമാണ്, ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് പറയാണ്. അങ്ങനെ പാർട്ടിക്കാർ പോകുമ്പോൾ കറണ്ട് പോവാണ്. അപ്പോൾ ആ പാർട്ടിക്കാരൻ ഇനി ഇവിടെ കറണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. നായകൻ അമ്മയോട് നമുക്കും പോകാന്ന് പറയുമ്പോൾ അമ്മ
മനസ്സെല്ലാം മനസ്സോടെ സമ്മതിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് പോവുകയാണ്. അപ്പൊ നായകനും അമ്മയും അനിയത്തിയും സ്ലേറ്റ് പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് സാധനങ്ങൾ എടുത്ത് നടന്നു പോയി വണ്ടിയിൽ കയറുകയാണ്. എല്ലാവരും വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴേക്കും കോളനി ഇടിക്കാനും തുടങ്ങി. അവസാനം ആ കോളനിയിലെ ഒരു അമ്പലം മാത്രം ബാക്കി വെച്ച് മറ്റു വീടുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നത് കാണിക്കുകയാണ്. അങ്ങനെ കോളനിയിലെ ആൾക്കാരെല്ലാം ലോറിയിൽ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി പോവുകയാണ്. ഫ്ലാറ്റിന് മുന്നിലെത്തിയപ്പോ ഇവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. മക്കൾ മാളിക എന്നാണ് ആ അപ്പാർട്ട്മെന്റിന്റെ പേര്. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ അപ്പാർട്ട്മെന്റ് ഫ്ലോറും വീട് നമ്പറും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. 10-ാമത്തെ നിലയിലാണ് നായകന്റെ അപ്പാർട്ട്മെന്റ്. ഇത് കേട്ടതും നായകന്റെ അമ്മ, എന്ത് 10-ാമത്തെ നിലയോ? അപ്പൊ ഞങ്ങളൊക്കെ ദിവസവും ഇത് കയറി ഇറങ്ങണോന്ന് ചോദിക്കുമ്പോ അയാളും അതൊന്നും വേണ്ട, ഇവിടെ ലിഫ്റ്റ് ഉണ്ടെന്ന് പറയാണ്. എന്നിട്ട് അമ്മയോട് ലിഫ്റ്റിൽ വരാൻ പറഞ്ഞ് നായകനും അനിയത്തിയും സ്റ്റെപ്പ് കയറി പോവുകയാണ്. നായകനും അനിയത്തിയും വീട് കണ്ടുപിടിച്ച് അതിനുള്ളിൽ കയറിയപ്പോ അവർ എല്ലാം ഒരു അത്ഭുതം പോലെ നോക്കി കാണുകയാണ്. അങ്ങനെ റൂമും ബാൽക്കണിയും എല്ലാം കണ്ട് നായകന്റെ അനിയത്തി ബാത്റൂമിൽ തുറന്നു നോക്കുമ്പോ അതിലൊരാളെ കണ്ട് പേടിച്ച് നായകനെ വിളിക്കുകയാണ്. അയാള് ആ അപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയർ ആണ്. നായകൻ അനിയത്തിയുടെ സൗണ്ട് കേട്ട് ഓടി വന്ന് നോക്കുമ്പോ ഇയാള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അനിയത്തിയെ ഒരുമാതിരി നോക്കി അവിടെ ഇറങ്ങി പോകുമ്പോ നായകന്റെ അമ്മ ഇത് കാണുകയാണ്. ദേഷ്യപ്പെട്ട് ഇത് ആരാന്ന് ചോദിക്കുമ്പോ അറിയില്ല, ചിലപ്പോ അർജന്റ് ആയതുകൊണ്ട് ബാത്റൂം യൂസ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയോട് നായകൻ വീടിനുള്ളിലേക്ക് വരാൻ പറയാണ്. അപ്പോ അമ്മ അർജന്റ് ആണെങ്കിൽ അവന്റെ വീട്ടിൽ ഇതൊന്നും ഇല്ലേന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ നോക്കിയപ്പോ മൊത്തം ബിയറിന്റെ കുപ്പികൾ കാണുകയാണ്. ഉള്ളീന്ന് ഇവരെ എല്ലാവരും കോളനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ പാർട്ടിക്കാരൻ വന്ന് ഇത് നമ്മുടെ വീടാണ്, ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് എടുത്തു വെച്ചതാണെന്ന് പറഞ്ഞ് എല്ലാവരോടും നാളെ രാവിലെ പാലുകാച്ചൽ നമുക്ക് ഉത്സവമായിട്ട് തന്നെ കൊണ്ടാടാന്ന് പറയുകയാണ്. അങ്ങനെ ഗൃഹപ്രവേശമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നായകന്റെ അനിയത്തി കുളിച്ച് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ലോക്ക് തുറന്നപ്പോ അത് പൊട്ടി കയ്യിൽ വരികയാണ്. അക്കാര്യം അടുക്കളയിലിരിക്കുന്ന അമ്മയുടെയും ചേട്ടന്റെയും അടുത്ത് വന്ന് പറയുമ്പോ പുതിയ വീട്ടില് എങ്ങനെ ഇതൊക്കെ പൊട്ടിപ്പോരാന്ന് ചോദിക്കലും മേലെ നിന്ന് പെയിന്റ് ഇളകി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കറിയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട അമ്മയ്ക്ക് ദേഷ്യം വന്ന് മുടി മേലെ കെട്ടി അടിയുണ്ടാക്കാൻ പോകുമ്പോ ഇത് കണ്ട നായകൻ നിക്ക് നിക്ക് നിക്ക്, എങ്ങോട്ടാ, മുടിയൊന്നും കെട്ടണ്ട, ഈ സ്റ്റൗ ഇവിടെ ഇരുന്നാലല്ലേ പ്രശ്നം എന്ന് പറഞ്ഞ് കുറച്ച് മാറ്റി വെക്കുകയാണ്. അവിടുന്ന് നേരെ ബാത്റൂമിൽ പോയി ഡോറിന് വയറുപയോഗിച്ച് കെട്ടി തൽക്കാലം ലോക്കും ശരിയാക്കാണ്. എന്നിട്ട് അമ്മയോട് ഇത്രയേ ഉള്ളൂ, ഇതിനാണ്, ഇനിയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുകയെന്ന് പറയാണ്. അതിനുശേഷം നായകൻ അവന്റെ അച്ഛന്റെ ഫോട്ടോ ചുമരിൽ തൂക്കാൻ വേണ്ടി ആണി അടിച്ചപ്പോ ചുമരില് വിള്ളൽ വരികയാണ്. ഇത് കണ്ട അമ്മയ്ക്ക് ദേഷ്യം വന്ന് മുടി മേലോട്ട് കെട്ടി ആ പാർട്ടിക്കാരനെ അന്വേഷിച്ചു പോവാണ്. നായകൻ പേടിച്ച് വേണ്ടമ്മ വേണ്ടമ്മ എന്നും പറഞ്ഞ് പുറകെ പോകുന്നുണ്ട്. അങ്ങനെ താഴെ വന്ന് നോക്കുമ്പോ ആ ബിൽഡിങ്ങിലെ ഭൂരിഭാഗം പേരും അവിടെ നിന്ന് കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലെ ഡോറിന്റെ ലോക്ക് ആണെങ്കിൽ മറ്റേ വീട്ടില് അടുക്കളയിലെ പൈപ്പ്, അങ്ങനെ പല കംപ്ലൈൻസ്. എന്നാ എഞ്ചിനീയർ ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പാർട്ട്മെന്റ് റെഡിയാക്കി കൊടുത്ത പാർട്ടിക്കാരനും ഇതെല്ലാം ശരിയാക്കാൻ ഓരോ വീട്ടിൽ നിന്നും 300 രൂപ വാങ്ങിക്കോന്ന് പറയുമ്പോ ഇതെല്ലാം നിങ്ങൾ തന്നെ ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോ അയാളും അത് ശരിയാക്കാന്ന് പറയാണ്. അങ്ങനെ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരികയാണ്. തമിഴ്നാട്ടില് തമിഴന് ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച് ഹിന്ദിക്കാരന്റെ ലുക്കിൽ വന്നിരിക്കുകയാണ് യോഗി ബാബു. എന്നിട്ട് ഹിന്ദിയിലുള്ള ഒരു എഗ്രിമെന്റ് കൊടുത്ത് അത് വായിച്ച് സൈൻ ചെയ്യാൻ പറയും. എന്നാ അതാണ് കോമഡി. കുമാർ എന്ന പേര് തമിഴിൽ എഴുതി ഹിന്ദിയിൽ വരയ്ക്കുന്നത് പോലെ മേലെ ഒരു വരയും വരയ്ക്കും. എന്നിട്ട് വേറൊരു ഹിന്ദിക്കാരനെ വിളിച്ച് എവിടെയൊക്കെയാണ് പാച്ച് വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ പറയാണ്. അങ്ങനെ ബിൽഡിങ്ങിന്റെ എൻട്രൻസ് ചുമരിൽ ജസ്റ്റ് കൈ വെച്ചതും അവിടുത്തെ മണ്ണ് ഇളകി പോരുകയാണ്. ഇത് കണ്ട ഹിന്ദിക്കാരൻ പാച്ച് വർക്ക് എന്നും പറഞ്ഞ് സ്റ്റെപ്പ് കയറുമ്പോ യോഗി ബാബു സ്റ്റെപ്പ് കയറുകയാണ്. എന്നാ സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ സ്റ്റെപ്പിന്റെ സൈഡിലുള്ള കമ്പി പിടിച്ചതും അതും ഇളകി രണ്ടും കൂടെ താഴെ വീഴുകയാണ്. ഇത് കണ്ട ഹിന്ദിക്കാരൻ വീണ്ടും പാച്ച് വർക്ക് എന്ന് പറയാണ്. ഇത് കേട്ട യോഗി ബാബു ഇനി എവിടെയൊക്കെയാടാ പാച്ച് വർക്ക് ഉള്ളതെന്ന് ചോദിച്ച് ഹിന്ദിക്കാരനും ഈ ബുക്ക് മൊത്തം പാച്ച് വർക്കാന്ന് പറയാണ്. അങ്ങനെ ദേഷ്യം വന്ന് യോഗി ബാബു പാർട്ടിക്കാരന്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ട് എനിക്ക് ഈ പാച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് പോകാൻ നോക്കുമ്പോ പാർട്ടിക്കാരൻ അങ്ങനെയാണെങ്കിൽ 3 ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ട് പൊക്കോ, എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോ അതൊന്നും വായിച്ചില്ലേ, നീ പോയാ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് പറയുമ്പോ യോഗി ബാബു പൈസ കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്.
നായകനെ വീട്ടിൽ വന്ന് ചുമരന്റെ അവസ്ഥ കണ്ട് നീ ആണി അടിച്ചതാണോന്ന് യോഗിബാബു നായകനോട് ചോദിക്കാണ്. എന്നിട്ട് ചുമര് തേച്ച് ഉണങ്ങുന്നത് വരെ ആരും ഇതിൽ തൊട്ടു പോവരുതെന്നും പറഞ്ഞു പോകുമ്പോ നായകന്റെ അമ്മ നല്ല സിമെന്റ് അല്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ യോഗിബാബുവും ഇതൊന്നും ബിൽഡിംഗ് കെട്ടിയവനോട് ചോദിക്കരുത്, പാച്ച് വർക്കിന് വന്നവനോട് നല്ലോണം ചോദിച്ചോന്നും പറഞ്ഞു പോവാണ്. അതിനുശേഷം നായകൻ കോമിക് കൊടുക്കുന്ന പ്രസിന്റെ മുന്നിലെ ടീക്കടയിൽ നിൽക്കുമ്പോ നായക സ്കൂട്ടിയിൽ പ്രസിലേക്ക് വരുമ്പോ നായകനെ കണ്ട് അന്നെന്തോ ഒന്നും പറയാതെ ഓടിക്കളഞ്ഞത്, ഇപ്പൊ എന്റെ കൂടെ വാ, എനിക്ക് ആ പ്രസില് ആരെയും പരിചയമില്ല, ഒരാഡ് കൊടുക്കണമെന്നും പറഞ്ഞ് നായകനെ പ്രസിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. നായകനും ആദ്യമായിട്ടാണല്ലോ അതിനുള്ളിൽ കയറുന്നത്. നായകനും നായികയും ഉള്ളിൽ കയറി നിൽക്കുമ്പോ നായകൻ വരച്ച കോമിക്സ് എല്ലാം കൊടുക്കുന്ന ആ തടിയനെ കാണുകയാണ്. അയാളും അവനെ കണ്ട് പരിഭ്രാന്തനാവുകയാണ്. നായക നേരെ ഓ ഇവരുടെ അടുത്താണോ കൊടുക്കേണ്ടതെന്നും പറഞ്ഞ് തടിയന്റെ അടുത്ത് പോവാണ്. നായകനാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് പോകണ്ടെന്നും പറയുന്നുണ്ട്. നായിക നേരെ തടിയന്റെ അടുത്ത് വന്ന് എനിക്കൊരു ആഡ് കൊടുക്കാനുണ്ട്, മാവീരൻ എന്ന കോമിക് വരയ്ക്കാൻ വേണ്ടി അതിനർഹനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട്, ഇതാണ് കണ്ടന്റ് എന്ന് പറയുമ്പോ തടിയൻ ടെൻഷൻ അടിച്ച് സോറി മാഡം എന്ന് പറയാണ്. നായകനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കുകയാണ്. എന്നിട്ട് നായിക തടിയനോട് എം ഡിയുടെ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോവാണ്. എം ഡിയുടെ റൂമില് നായികയും തടിയനും നിൽക്കുമ്പോ നായകൻ അവിടെയുള്ള സ്റ്റാഫിനോട് അതാരാണെന്ന് ചോദിക്കുകയാണ്. അവരും അവർ സബ് എഡിറ്ററാണ്, പേര് നിള എന്ന് പറയുമ്പോഴേക്കും എം ഡിയുടെ റൂമിന്ന് തടിയൻ ദേഷ്യത്തിൽ നായകനെ നോക്കി ഇറങ്ങി വന്ന് ബാഗ് എടുത്ത് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. നായിക എം ഡിയോട് മാവീരൻ കോമിക് നായകനെ കൊണ്ട് വരപ്പിക്കാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ നായിക എം ഡി റൂമിന്ന് പുറത്തേക്ക് വന്ന് നായകനെ നോക്കുമ്പോൾ നായകൻ ടെൻഷനില് സോറി, നിങ്ങൾ സബ് എഡിറ്റർ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇനി ഞാൻ ഈ ഏരിയയിലേക്ക് വരില്ല എന്ന് പറഞ്ഞു പോകുമ്പോ നീ പോയാ ഇനി ആരാ അത് വരയ്ക്കാന്ന് ചോദിക്കുമ്പോ നായകന് സന്തോഷമായി നായികയെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ നായകന് ആ ഓഫീസിൽ ജോലി കിട്ടുകയാണ്. നായിക നായകനെ ഓൾ ദ ബെസ്റ്റ് പറയുമ്പോ നായകനും കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വരച്ച കോമിക് കാണിച്ച് അത് പ്രിന്റ് എടുക്കാൻ നോക്കുമ്പോ നായിക എന്താ സൈൻ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ നായകന്റെ ഒരു സ്വപ്നമായിരുന്നു അവൻ വരച്ച കോമിക്കില് സ്വന്തം സിഗ്നേച്ചർ ഇടുക എന്നുള്ളത്. അങ്ങനെ സൈൻ ചെയ്യാണ്. എന്നിട്ട് പ്രിന്റ് ചെയ്ത ന്യൂസ് പേപ്പറില് നായകന് അത് കാണിച്ചു കൊടുക്കുകയാണ് നായിക. അങ്ങനെ നായകൻ ജോലി കിട്ടിയ സന്തോഷത്തില് ഐ ഡി കാർഡും കഴുത്തിലിട്ട് മെയിൻ ഗേറ്റിന് പുറത്തേക്ക് വരുമ്പോ അവിടുത്തെ ചായക്കടയിൽ ജോലി പോയ തടിയൻ സിഗരറ്റും വലിച്ച് ദേഷ്യത്തിൽ അവനെ നോക്കി നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ അയാളെ കണ്ടതും പേടിച്ചോടുകയാണ്. പിറ്റേ ദിവസത്തെ പത്രത്തില് മാവീരൻ കോമിക്കിന് താഴെ നായകൻ സൈൻ ചെയ്തത് അമ്മയെ അനിയത്തിയും കാണിച്ചു കൊടുക്കുമ്പോ അവർക്കും സന്തോഷമായി. നായികയെ വീഡിയോ കോൾ വിളിച്ച് താങ്ക്സ് പറയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് നായിക നായകനോട് മാവീരനെ വെച്ച് ഒരു പുതിയ കഥ ഡെവലപ്പ് ചെയ്യാൻ പറയാണ്. അങ്ങനെ നായകൻ വീട്ടിലെ ഹാളിൽ മലർന്ന് കിടന്ന് കഥ ആലോചിക്കുമ്പോ മേലേന്ന് പെയിന്റ് ഇളകി വീഴുകയാണ്. അത് തട്ടിക്കളഞ്ഞ് വീണ്ടും ആലോചിക്കുമ്പോ അവരുടെ പ്രശ്നങ്ങൾ കഥയാക്കി എഴുതിയാൽ എന്താന്ന് നായകന് തോന്നുകയാണ്. എന്നിട്ട് കോമിക് വരയ്ക്കുകയാണ്. അത് നായികയെ കാണിക്കുമ്പോ ജനങ്ങളുടെ പ്രശ്നം കഥയാക്കണമെന്ന് എങ്ങനെ ഐഡിയ വന്നതെന്ന് ചോദിക്കുമ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കളത്തിലിറങ്ങാത്തവൻ എങ്ങനെയാണ് ഒരു മാവേരനാവാൻ പറ്റാന്ന് നായകനും ചോദിക്കുകയാണ്. പിറ്റേ ദിവസം ഫ്ലാറ്റിന് മുന്നിൽ തട്ടുകട വെച്ചതിന് ആ പാർട്ടിക്കാരൻ കടക്കാരിയോട് പൈസ വാങ്ങുകയാണ്. ഇത് കണ്ട നായകൻ അടുത്ത ദിവസത്തേക്കുള്ള കണ്ടന്റ് കോമിക്കിൽ വരയ്ക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലിഫ്റ്റ് വർക്ക് ആവാത്തതിന് നായകന്റെ അമ്മ ഒരുത്തനോട് അടി ഉണ്ടാക്കിയ വിഷയം നായകൻ കോമിക്കായി വരച്ചത് അമ്മ കണ്ട് വായിച്ചു നോക്കിയപ്പോ ആ കോമിക്കില് തന്റെ അമ്മയെ അപമാനിച്ചതറിഞ്ഞ മാവീരൻ അവനെ ചാട്ട കൊണ്ട് അടിച്ചു എന്ന് വായിച്ചപ്പോ ദേഷ്യം വന്ന് നേരിട്ട് ചോദിക്കാൻ പോലും ത്രാണിയില്ല, ഇതില് ചാട്ട കൊണ്ട് അടിക്കുന്നത് വേറെയെന്നും പറഞ്ഞ് പേപ്പർ ചുറ്റി നായകനെ എറിയാണ്. അതിനുശേഷം നായകന് നായികയോട് ഇഷ്ടം തോന്നി, അതും കോമിക്കായിട്ട് വരയ്ക്കാണ്. എന്നിട്ട് നായികയ്ക്ക് കൊടുക്കുമ്പോ നായികയ്ക്കും അത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം നായകൻ നായികയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് വരികയാണ്. നായിക ആ ഫ്ലാറ്റ് കണ്ടതും അവിടെ നടക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ഈ കഥയാണ് നായകൻ മാവീരൻ എന്ന കോമിക്കായി വരയ്ക്കുന്നതെന്ന് നായികയ്ക്ക് മനസ്സിലാവുകയാണ്. നായകൻ നായികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയും അനിയത്തിയും വീടും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും കറണ്ടും പോവും. മേലെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാപ്പി കൊടുക്കുമ്പോ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാതെ നീ അത് വെറും ഒരു കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാണോ എന്ന് നായിക ചോദിക്കുമ്പോ ഞാൻ വലിയ വീരനൊന്നുമല്ല, എന്റെ അച്ഛൻ ഇതുപോലെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാണെന്നും പറഞ്ഞു പോയതാ, എന്നിട്ട് എന്തായി, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് എന്റെ അമ്മയും അനിയത്തിയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാ മതി എന്ന് പറയുമ്പോഴേക്കും താഴെ നാരോ കരയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന് നോക്കുമ്പോ ഒരു ഫ്ലാറ്റില്
തൊട്ടിലിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി തൊട്ടിലോടൊക്കെ മേലെ നിന്ന് സിമന്റ് ഇളകി വീണ് തല പൊട്ടി ചോര വന്ന് ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ താമസിക്കുന്ന എല്ലാവരും എഞ്ചിനീയറോട് ചൂടാവുമ്പോ അയാള് ഒരു കൂസലും ഇല്ലാതെ ചെറിയൊരു മുറിവല്ലേ പറ്റിയുള്ളൂ, ചത്തൊന്നും പോയില്ലല്ലോ എന്ന് പറയുമ്പോ നായിക നിങ്ങൾ ഈ ചെയ്യുന്ന അന്യായങ്ങളൊക്കെ നാളെ ന്യൂസ് പേപ്പറിൽ വരും നോക്കിക്കോ എന്ന് പറയുമ്പോ നായകൻ പേടിച്ച് നിള നീ പോയിക്കോ, ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾ തീർത്തോളാന്ന് പറയുമ്പോ നായിക വിഷമിച്ച് അവിടുന്ന് പോവാണ്. പാർട്ടിയിലെ വേറൊരുത്തൻ ഇത്രയൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഴയ തകരഷെഡിൽ പോയി കിടന്നോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോ അവിടുത്തെ താമസക്കാരും കിട്ടിയത് മതിയെന്നും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവാണ്. പിറ്റേന്ന് നായിക പത്ര ഓഫീസിൽ ചെന്ന് ഈ ന്യൂസ് കൊടുക്കാൻ പറയുമ്പോ ഇത് ഭയങ്കര പ്രശ്നാവും, ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് മെയിൻ എഡിറ്റർ പറയാണ്. അപ്പോഴാണ് നായകൻ എനിക്ക് ഈ ജോലി വേണ്ട, ഞാൻ രാജിവെക്കാന്നും പറഞ്ഞ് എം ഡിയുടെ റൂമിൽ വന്ന് നിൽക്കുന്നത്. നായികക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നായകൻ മാവീരന്റെ അവസാന കോമിക്കും വരച്ച് നായികയുടെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോ അമ്മ തലക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത് കാണുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോ അമ്മ ദേഷ്യപ്പെട്ട് എന്താടാ നാളത്തേക്ക് എഴുതാൻ കണ്ടന്റ് ഇല്ലേ നിനക്ക്, എന്നാ എഴുതിക്കോ, എഞ്ചിനീയർ വന്നു കുളിച്ചോണ്ടിരിക്കുന്ന അനിയത്തെ കയറി പിടിച്ചു തടുക്കാൻ ചെന്ന അമ്മയെ അടിച്ചു പോയി എഴുതിക്കോ എന്ന് പറയുമ്പോ നായകനും ദേഷ്യം വന്ന് പെൻസിലും എടുത്ത് എഞ്ചിനീയറുടെ അടുത്തേക്ക് പോയി അയാളെ തല്ലാൻ നോക്കുമ്പോ എഞ്ചിനീയറും ഗുണ്ടകളും കൂടി നായകനെ തല്ലുകയും വിരല് പിടിച്ച് ഓടിക്കുകയും ചെയ്യാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായകൻ വീട്ടിലേക്ക് വരുമ്പോ ചേട്ടൻ അവിടെ പോയി കാണുന്നില്ലല്ലോ, ഇനി എഞ്ചിനീയറോടെങ്ങാനും വഴക്കുണ്ടാക്കാൻ പോയോ എന്ന് ചോദിക്കുന്നത് കേട്ട് അവൻ പോയി ഞൊട്ടും, കൂടിപ്പോയാ അവന്മാരുടെ അടുത്ത് പോയി മാപ്പും പറഞ്ഞു പോരും. ഇങ്ങനൊരു പേടിത്തൊണ്ടെന്നൊക്കെ അമ്മ ദേഷ്യപ്പെട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നായകന് സങ്കടം വന്ന് നേരെ ടെറസിന്റെ മുകളിൽ പോയി താഴേക്ക് ചാടാൻ നോക്കും. അമ്മയാണെങ്കിൽ ദേഷ്യം കൊണ്ട് നായകൻ വരച്ച എല്ലാ കോമിക്കുകളും എടുത്ത് കത്തിക്കുകയാണ്. നായകനെ കാണാത്തത് കൊണ്ട് അനിയത്തി ഫോൺ എടുത്ത് വിളിക്കുകയാണ്. നായകൻ ഫോൺ റിങ് ചെയ്യുന്നത് എടുത്ത് നോക്കുമ്പോൾ ഫോണിന്റെ വാൾപേപ്പറിൽ നായകന്റെ അമ്മയുടെ അനിയത്തിയും ഫോട്ടോയും കണ്ട് തൻ്റെ അമ്മയെ അനിയത്തിയും താൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നൊക്കെ വിചാരിച്ച് താഴേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ കയറി നിന്ന ചുമരിന്റെ സൈഡ് ഇടിഞ്ഞ് നേരെ താഴേക്ക് വീഴും. എന്നാൽ നായകൻ അവിടെയും ഇവിടെയും തട്ടി മക്കൾ മാളിക എന്ന് എഴുതിയ പലക കഷ്ണത്തിന്റെ മേലെ പോയി വീണ് ബോധം നഷ്ടപ്പെടുകയാണ്. ഈ അമ്മ കത്തിച്ച പേപ്പറിന്ന് വീരമേ ജയം എന്ന ഒരു കഷ്ണം കാറ്റത്ത് പറന്ന് നായകന്റെ മുഖത്ത് വന്ന് വീഴാണ്. അപ്പോ മഴ പെയ്യാനും തുടങ്ങി. ആ പേപ്പറിൽ വീണ വെള്ളത്തുള്ളി നേരെ നായകന്റെ ചെവിയിലേക്ക് ഒലിച്ചിറങ്ങാണ്. അങ്ങനെ നല്ല മഴ പെയ്യുമ്പോ യോഗി ബാബു വന്ന് ടെറസിൽ നിന്ന് നോക്കുമ്പോ നായകൻ വീണ് കിടക്കുന്നത് കണ്ട് അവനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. ചെവിയിൽ ആ വെള്ളം ഒലിച്ചിറങ്ങിയത് മുതൽ ഒരു വോയിസ് ഓവർ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നായകന്റെ പൾസ് ലെവൽ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നിട്ട് സീറോ ആയി നായകൻ മരിക്കുകയാണ്. അത് കണ്ട് അനിയത്തി അമ്മയും ഉറക്കെ കരയുന്നുണ്ട്. നായകന്റെ ചെവിയിൽ അങ്ങനെ ഭീരു മരിച്ചു. വീരൻ ഉയർത്തെഴുന്നേൽക്കാണെന്ന് പറയുമ്പോ പെട്ടെന്ന് നായകൻ കണ്ണു തുറക്കുകയാണ്. അവിടെയുള്ള ഡോക്ടറും അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അവര് ഒരു ചികിത്സയും നായകന് ചെയ്തിട്ടില്ല. എന്നിട്ട് നായകനെ ഡിസ്ചാർജ് ചെയ്യാണ്. അങ്ങനെ വീട്ടിലെത്തിയ നായകനെ കാണാൻ വേണ്ടി അടുത്ത ഫ്ലാറ്റുകളിലെ പെണ്ണുങ്ങള് വന്നിരുന്ന് വിവരം അന്വേഷിക്കുമ്പോ യോഗി ബാബു വന്ന് എന്ത് ധൈര്യത്തിലാണ് എല്ലാവരും കൂടെ ഒരു വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നത്, എണീറ്റ് എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോയെന്ന് പറയുമ്പോ എല്ലാവരും പോവുകയാണ്. നായകൻ യോഗി ബാബുവിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ യോഗി ബാബുവും ഇപ്പോഴാണ് മേലെ മൊത്തം പാച്ച് വർക്ക് ചെയ്തിട്ട് വന്നത്, ദയവ് ചെയ്ത് ചുമരിന്റെ മേലെ നീ തൊട്ടു പോകരുതെന്ന് പറയുമ്പോ അമ്മ വന്ന് ഇവന്റെ കൂടെ ജോലിക്ക് പോകുന്നതിൽ നല്ലത്, നീ ഇവിടെ വെറുതെ ഇരിക്കുന്നതാ, നിനക്ക് ഉറക്കം വരുന്നില്ലേ, പോയി കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞ് നായകനെ പറഞ്ഞയക്കാണ്. നായകൻ ഉറങ്ങാൻ കിടക്കുമ്പോ വീണ്ടും ചെവിയില് വീരൻ ഉറങ്ങാനേ പറ്റുന്നില്ല എന്ന് ആരോ പറയുന്നത് കേൾക്കാണ്. അതെന്താന്ന് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ആരെയും കാണാത്തത് കൊണ്ട് നായകൻ വീണ്ടും വന്ന് കിടക്കുകയാണ്. എന്നാ വീണ്ടും വീണ്ടും ആ സൗണ്ട് കേട്ടോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് കാര്യം പറയുമ്പോ അമ്മയും എല്ലായിടത്തും നോക്കുന്നുണ്ട്, ആരും ഇല്ലതാനും. എന്നാ നായകന് മാത്രമേ ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുള്ളൂ. വീണ്ടും അമ്മയുടെ അനിയത്തിയുടെ നടുക്ക് നായകൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും വീരന് ഉറക്കം വരുന്നതേ ഇല്ലാന്ന് സൗണ്ട് കേൾക്കാണ്. ഇത് കേട്ട നായകൻ അലറുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആശുപത്രിയിൽ ഇരിക്കുമ്പോ ഈ അസുഖത്തിന് മരുന്നില്ലാന്ന് വോയിസ് പറയുമ്പോ എന്ത് മരുന്നില്ലാന്നോ നായകൻ ഉറക്കെ പറയാണ്. അങ്ങനെ ഡോക്ടറിനെ കണ്ടിട്ടും പ്രതിവിധി ലഭിക്കാതെ നായകനും അമ്മയും അനിയത്തിയും വീട്ടിലേക്ക് പോവാണ്. മറ്റൊരു ദിവസം നായിക ഈ പ്രശ്നമൊക്കെ അറിഞ്ഞ് ഇവരെയും കൂട്ടി വേറൊരു ഡോക്ടറിനെ കാണാൻ പോവാണ്.
എന്നാ ആ ഡോക്ടറെ, ഇത് നിങ്ങൾക്ക് വെറും തോന്നുന്നതാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം മാത്രമല്ലേ ആ ശബ്ദം പറയുന്നതെന്ന് ചോദിക്കുമ്പോ നായകനും ശരിയെന്ന് പറഞ്ഞ് ബില്ല് അടയ്ക്കാൻ പോകുമ്പോ ബിൽ തുക അത് നായകൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വോയിസ് പറയുമ്പോ നായകൻ നേരെ ഡോക്ടറിന്റെ അടുത്ത് വന്ന് ഡോക്ടറിന് പറഞ്ഞത് തെറ്റാണെന്ന് പറയാണ്. അതിനെല്ലാം ശേഷം നായകനും നായികയും സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് വേറെ എന്തോ പ്രശ്നമാണ്, ഡോക്ടറിനെ മാറ്റി കാണിക്കാന്ന് പറയുമ്പോ വീണ്ടും സൗണ്ട് കേൾക്കാണ്, വീരൻ യമനെ കാണാൻ പോകുന്നുന്ന്. ഇത് കേട്ടതും നായകൻ നായികയോട് വണ്ടി നിർത്താൻ പറയുന്നുണ്ടെങ്കിലും നായിക നിർത്താതെ പോവാണ്. അങ്ങനെ വണ്ടി 2-3 തവണ ആക്സിഡന്റ് ആവാൻ പോകുന്നുണ്ടെങ്കിലും രക്ഷപ്പെട്ടു പോകുമ്പോ ഒരു ഷീറ്റ് വന്ന് ഇവരുടെ മൂടാണ്. കണ്ണു കാണാതെ വണ്ടി ഓടിച്ച് അവസാനം തലേന്ന് ആ ഷീറ്റ് ഒഴിവാക്കുമ്പോഴേക്കും നേരെ മുന്നില് ഒരു ലോറിയിലെ കമ്പിയില് തട്ടി തട്ടിയില്ലാന്നുള്ള രീതിയില് വണ്ടി നിർത്താണ്. പേടിച്ച നായിക യമനെ കൺമുന്നിൽ കാണിച്ചു തന്നല്ലോടാ എന്ന് പറയുമ്പോ നായകൻ കയ്യിലുള്ള ഷീറ്റ് പിടിച്ച് യമൻ അവിടെയല്ല ഇവിടെയാണെന്നും പറഞ്ഞ് ഷീറ്റിലേക്ക് നോക്കുകയാണ്. അതിലെ മന്ത്രിയുടെ ഫോട്ടോ കാണുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നായകൻ വരച്ച കോമിക്സ് ഒക്കെ എടുത്ത് നോക്കി നായകനെ മാവീരനാക്കിയാണ് ആ സൗണ്ട് പറയുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് നടന്ന കാര്യമൊക്കെ വീട്ടിൽ വന്ന് പറയുമ്പോ അമ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. നായകന്റെ ചെവിയിൽ പിന്നെ ആ സൗണ്ട് ഓരോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നായകൻ ടെറസിൽ പോയി ചുമരില് ചെവി ഓടി വന്ന് ഇടിപ്പിക്കുമ്പോ അവിടുത്തെ സിമന്റ് ഇളകി വരികയാണ്. ഇത് കണ്ട യോഗി ബാബു സങ്കടത്തോടെ നീ വേണോന്ന് വെച്ച് ചെയ്യുന്നതല്ല ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നായകൻ ഈ പ്രശ്നം വെള്ളമണിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ബാബുവിനോട് പറയുമ്പോ അവനും എനിക്കും കേൾക്കാറുണ്ട് രാത്രി 9 മണി കഴിഞ്ഞ ഒരു ക്വാർട്ടർ അടിച്ചാൽ മാത്രമേ അത് നിൽക്കുള്ളൂ എന്ന് പറയാണ്. പിറ്റേ ദിവസം വില്ലൻ അതായത് മന്ത്രി ഇവര് താമസിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ മുറ്റത്ത് ഒരു പരിപാടി വെച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. വന്ന് നേരെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോ നായകന് വില്ലനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോ ആ നിന്നത് വില്ലന്റെ പോസ്റ്ററിന്റെ മുകളിലായിരിക്കും. ഇത് കണ്ട പാർട്ടിക്കാരൻ നായകനെ ചീത്ത പറയുമ്പോ നായകൻ പേടിച്ച് സോറി പറഞ്ഞ് കാലെടുക്കാൻ നോക്കുമ്പോ പറ്റുന്നുണ്ടാവില്ല, പശയുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. നായകൻ അത് വിടുവിക്കാൻ വേണ്ടി പല പണിയും നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ ചെരുപ്പ് നിലത്തിട്ടിരിക്കുമ്പോ യമനോടുള്ള ദേഷ്യം വീരനെ അടക്കാൻ കഴിയുന്നില്ല എന്ന് വോയിസ് പറയുമ്പോ നായക പേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ചെരുപ്പും പോസ്റ്ററും പിടിച്ചു വലിച്ചോണ്ടിരിക്കുമ്പോ ആ ചെരുപ്പ് നേരെ പോയി വില്ലന്റെ മുഖത്ത് കൊള്ളാണ്. കോമഡി എന്താന്ന് വെച്ചാ വില്ലനാണ് ആ ഫ്ലാറ്റ് പണിയിപ്പിച്ചത്. അപ്പോ ഇനിയും ഇതുപോലുള്ള ഫ്ലാറ്റുകൾ ഞാൻ പണിയിപ്പിക്കും, അതിലെന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ എന്നെ ചെരുപ്പോണ്ട് അടിക്കുന്ന് പറയലും അപ്പോഴാണ് നായകന്റെ ചെരുപ്പ് വന്ന് വില്ലന്റെ മുഖത്ത് വീഴുന്നത്. വില്ലന് അതൊരു അപമാനമായി. ദേഷ്യം വന്ന് നിൽക്കുമ്പോ കൂടെയുള്ളവരെല്ലാം ചേർന്ന് വില്ലനെ കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാ പാർട്ടിക്കാരെല്ലാവരും കൂടി നായകനെ വളഞ്ഞ് അടിക്കാൻ നോക്കുമ്പോ പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇതെല്ലാം ന്യൂസ് ചാനലും കാണിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസുകാരൻ നായകനെ നേരെ കൂട്ടിക്കൊണ്ടു പോയത് പാർട്ടിക്കാരുടെ അടുത്തേക്കാണ്. ഇവര് അടിക്കാൻ വരുമ്പോ നായകൻ ആ സൗണ്ടിന്റെ കാര്യം പറയാണ്. അപ്പോ ഒരുത്തൻ നിന്റെ പിന്നീന്ന് ആരാ കളിക്കുന്നതെന്ന് എനിക്കറിയാന്നും പറഞ്ഞ് യോഗി ബാബുവിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് അവനെ അടിക്കുകയാണ്. ഇവിടെ വില്ലൻ മുന്നേ നായകന് ചെരുപ്പും വെച്ച് ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. നായകനെ ചോദ്യം ചെയ്ത പാർട്ടിക്കാരൻ അവനൊരു പേടിത്തൊണ്ടനാണെന്ന് വിളിച്ചു പറയാണ്. വില്ലൻ നായകനെ കൊല്ലാൻ പറയുമ്പോ വില്ലന്റെ പ്രൈവറ്റ് സെക്രട്ടറി അതൊന്നും ഇപ്പൊ വേണ്ട, ന്യൂസുകാര് കണ്ടലില്ലാതെ നടക്കുകയാണ്, എലക്ഷൻ ആണ് വരുന്നതെന്ന് പറയാണ്. അങ്ങനെ പാർട്ടിക്കാരൻ മന്ത്രി നാളെ നിന്റെ വീട്ടിലേക്ക് വരും, അപ്പോ മീഡിയയും ഉണ്ടാവും, നീ മന്ത്രിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറയാണ്. എന്നിട്ട് അവര് പോകുമ്പോ യോഗി ബാബുവിനെ വിളിച്ച് അവനെങ്ങാനും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നീ ജീവനോടുണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം വില്ലൻ വീണ്ടും നായകന്റെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. കയ്യില് നായകന്റെ ചെരുപ്പും ഉണ്ട്. എന്നിട്ട് നായകനോട് ഈ ഒരു ചെരുപ്പ് വെച്ച് നിനക്കും എനിക്കും ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുമ്പോ വീണ്ടും വോയിസ് കേൾക്കുകയാണ്. വില്ലൻ ചെരുപ്പ് താഴെയിട്ട് ചവിട്ടി പിടിക്കുമ്പോ നായകൻ അത് എടുക്കാൻ വേണ്ടി കുനിയും. അപ്പോ വില്ലൻ മീഡിയാസ് ഉള്ളത് കൊണ്ട് അയ്യോ കാലിലൊന്നും വീഴണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ നായകൻ ചെരുപ്പെടുക്കാൻ നോക്കുമ്പോ നായകന്റെ തല വില്ലന്റെ നെഞ്ചില് തട്ടി വില്ലൻ വീഴാൻ പോവുകയാണ്. വില്ലനാണെങ്കിൽ ദേഷ്യം അടക്കി നിൽക്കുകയാണ്. നായകനാണെങ്കിൽ ഈ സൗണ്ട് പറയുന്നത് കേട്ട് പരിഭ്രമിച്ച് എന്തൊക്കെയോ ചെയ്യാണ്. വില്ലനെ വേർക്കുന്നത് കണ്ട് നായകൻ വെപ്രാളത്തിൽ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ജനൽ തുറക്കാൻ നോക്കുമ്പോ അതും പറ്റുന്നില്ല. നായകൻ ശക്തിയിൽ ജനൽ തുറക്കാൻ ശ്രമിക്കുമ്പോ ആ ജനൽ മൊത്തത്തിൽ താഴേക്ക് വീഴാണ്. വീണതോ വില്ലന്റെ കാറിന്റെ മേലെ. ഇതും കൂടി കണ്ടതോടെ വില്ലന് നെഞ്ചുവേദന വന്നു. എല്ലാവരും എടുത്തോണ്ട് പോവാണ്.
മീഡിയക്കാരെല്ലാവരും ഇത് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുമുണ്ട്. വില്ലന്റെ പ്രൈവറ്റ് സെക്രട്ടറി എഞ്ചിനീയറെ വിളിച്ച് ചീത്ത പറയാണ്. ഇങ്ങനെയാണോടാ ഒരു ബിൽഡിംഗ് കെട്ടുന്നതെന്നും പറഞ്ഞ് അയാളെ സസ്പെൻഡ് ചെയ്യാണ്. അതിന്റെ ദേഷ്യത്തില് എഞ്ചിനീയർ നായകനെ കൊല്ലാൻ വരികയാണ്. അങ്ങനെ ഫ്ലാറ്റിലെത്തി നായകനെ കണ്ടതും ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അടി കൊണ്ട് ബോധം കെടാനായപ്പോ നായകൻ തിരിച്ചടിക്കാണ്. ആ വോയിസും കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. എല്ലാവരെയും അടിച്ചിട്ട് നായകൻ നിൽക്കുമ്പോൾ വില്ലൻ ഫോൺ വിളിക്കും. എന്നിട്ട് നീ എഴുതി വെച്ചോ നിന്റെ മരണം എന്റെ കൈകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പൊ ആ വോയിസ് വന്ന് വീരൻ ജനങ്ങൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പറയും. ഇത് കേട്ടതും നായകൻ അന്തം വീട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിൽ കിടക്കുമ്പോ അമ്മയെ കാണാത്തതുകൊണ്ട് എല്ലായിടത്തും നോക്കി അവിടെ ഉള്ള ഹിന്ദിക്കാരനോട് ചോദിക്കുമ്പോ അമ്മ താഴെ എന്റെ മോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മ വീട്ടിലേക്ക് വരുമ്പോ ഇനി ഞാൻ ഇവിടെ നിൽക്കൂലെന്നും പറഞ്ഞ് ബാഗും പാക്ക് ചെയ്ത് പോവുകയാണ്. അവിടെ വീണ്ടും പ്രശ്നം. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ ട്രെയിൻ ഉണ്ടാവില്ല, ബസ്സാണെങ്കിൽ എല്ലാം ഫുള്ള്. അങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു ലോറിക്ക് കൈ കാണിച്ച് അതിൽ കയറും. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോ ചായ കുടിക്കാൻ നിർത്തിയതാണെന്നും വിചാരിച്ച് നായകൻ താഴെ ഇറങ്ങി നോക്കുമ്പോ അവന്റെ ഫ്ളാറ്റിന് മുന്നിൽ തന്നെയായിരിക്കും ആ ലോറി നിൽക്കുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നായകൻ വീണ്ടും ഫ്ളാറ്റിലേക്ക് എത്തുകയാണ്. ഇത് കണ്ട അമ്മ മേലെ നിന്ന് ആ നീ വന്നോ, മേലേക്ക് വരുമ്പോ ഒരു പാക്ക് പാല് വാങ്ങിയിട്ട് വന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വന്ന് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അവന് ഓരോ വലിയ ലക്ഷറി ഫ്ളാറ്റുകളുടെ ബ്രോഷർ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ഫ്ളാറ്റ് നീ പറ്റിച്ച് വാങ്ങിയതാന്ന് പറഞ്ഞ് സൈൻ ചെയ്യാൻ പറയും. അതിന് നായകന്റെ അമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ നായകൻ അമ്മയും കൂട്ടി റൂമിലേക്ക് പോയി ഉള്ളിലാക്കി വാതിലടിച്ച് എന്നിട്ട് എഗ്രിമെന്റിൽ ഒപ്പിടാൻ നോക്കുമ്പോ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ബാത്റൂമിൽ പോയി സൈൻ ചെയ്യാൻ നോക്കുമ്പോ എഗ്രിമെന്റ് വെള്ളമായിട്ട് കീറി പോവാണ്. നായകന് ദേഷ്യം വന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് കയ്യിലെ എഗ്രിമെന്റ് വലിച്ചു കീറുന്നത് കണ്ട PS അതായത് പ്രൈവറ്റ് സെക്രട്ടറി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവാണ്. നായകനും പാവം, അവരുടെ പിന്നാലെ പോയി അവര് കാറി കയറുമ്പോ ഇപ്പോ ഒരു എഗ്രിമെന്റ് തന്ന ഞാൻ ഒപ്പിട്ട് തരാന്ന് പറയുമ്പോ PS പാർട്ടിക്കാരനോട് ഈ തവണ മിസ്സാവരുതെന്ന് പറഞ്ഞ് പോവാണ്. പാർട്ടിക്കാരനും ഇവനെ നോക്കി ചിരിച്ചോണ്ട് പോവാണ്. അപ്പൊ വീണ്ടും വോയിസ്, ശത്രുക്കൾക്കറിയില്ല വീരൻ ചാകാനും മടിയില്ലാത്തവനാണെന്ന് പറയുമ്പോ നായകൻ മേലോട്ട് നോക്കി പച്ച തെറി പറയാണ്. എന്നിട്ട് ഇനി നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, ഈ സ്ഥലത്തു നിന്ന് മാറൂലെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ചെവി പൊത്താണ്. എന്നിട്ട് നായകൻ എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അപ്പോഴാണ് ക്രെയിനിൽ ഒരു വലിയ കട്ട താഴേക്ക് ഇടാൻ നോക്കുന്നത്. എല്ലാവരും നായകനോട് മാറാൻ പറയുന്നുണ്ടെങ്കിലും ചെവി പൊത്തിയത് കൊണ്ട് ഒന്നും കേൾക്കുന്നുണ്ടാവുന്നില്ല. എന്നാ ജസ്റ്റ് മിസ്സിന് കട്ട വീണതും നായകൻ മാറിയതും ഒരേ സമയത്തായിരുന്നു. ഇപ്പൊ നായകൻ രക്ഷപ്പെട്ടു. ഇപ്പുറത്തെ വില്ലന്മാര് നായകൻ എങ്ങനെയാ രക്ഷപ്പെട്ടതെന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ കൊല്ലാൻ വേണ്ടി വേറെയും പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. അങ്ങനെ CCTV നോക്കിയപ്പോ നായകൻ വില്ലന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് നായകനെ കൂട്ടിക്കൊണ്ടു വരാൻ പറയാണ്. നായകൻ വന്ന് വില്ലനോട് സോറി പറഞ്ഞ് എനിക്ക് നിങ്ങളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയാണ്. അപ്പോ PS എല്ലാവരോടും പുറത്തേക്ക് പോവാൻ പറയാണ്. എന്നിട്ട് ഒരുത്തനെ വിളിച്ച് നായകന്റെ കൈ കെട്ടാൻ പറയാണ്. അവനും കൈ കൂട്ടിക്കെട്ടി പുറത്തേക്ക് പോവാണ്. നായകൻ ോരോ കാര്യങ്ങൾ പറയാണ്. ബിൽഡിംഗിൽ നിന്ന് വീണതും വോയിസ് കേൾക്കുന്നതും എല്ലാം ഇതൊന്നും ഞാൻ അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല എന്നും പറയാണ്. വില്ലൻ വീണ്ടും നായകനെ അടിക്കാൻ വരികയാണ്. PS തടഞ്ഞിട്ടും നിൽക്കാതെ വന്നപ്പോ PS വില്ലനെ ചീത്ത പറയാണ്. എന്നിട്ട് നീ മാറി നിൽക്ക്, ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. ആക്ച്വലി വില്ലനും PS ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ്. അങ്ങനെ വില്ലൻ അപ്പുറത്ത് പോയി വാളെടുക്കുകയാണ്. എന്നിട്ട് നായകന് നേരെ വീശുമ്പോ നായകൻ ഒഴിഞ്ഞു മാറുകയാണ്. ആ വോയിസ് ഓരോ ഇൻസ്ട്രക്ഷൻസ് പറയും. നായകൻ അവനറിയാതെ അത് ഫോളോ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇവന്റെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ട് വില്ലനും PS ഭയന്ന് നീ കുറച്ച് സമയം പുറത്ത് നിൽക്കുന്നു പറയും. നായകൻ പുറത്തു പോയതും ഇതെന്താ ഇങ്ങനെയെന്ന് അവര് തമ്മിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് PS പുറത്തു വന്ന് നായകനോട് നിന്നെ മന്ത്രി കൊല്ലാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറയാണ്. ഫ്ളാറ്റിൽ എല്ലാവരും TV കാണുമ്പോ നായകനെ കണ്ട് അനിയത്തി അമ്മയോട് വിളിച്ചു പറയുകയാണ്. എന്നാ നായകൻ ഇതൊന്നും ഞാൻ ആർക്കും വേണ്ടി ചെയ്തതല്ല, ഇതെല്ലാം ആ വോയിസ് കഥയായിട്ട് പറയും, അത് ഞാൻ ചെയ്തു പോകുന്നതാണ്. അപ്പൊ റിപ്പോർട്ടർ, ആ മന്ത്രി കെട്ടിയ വീടിന് ഒരു പ്രശ്നവും ഇല്ലാന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോ നായകനും ഇല്ലാന്ന് പറയാണ്. ഇതെല്ലാം കേട്ട ഫ്ളാറ്റിലെ ആൾക്കാർ നായകന്റെ മേൽ ദേഷ്യപ്പെടുകയാണ്. അപ്പോ ഇവരുടെ ബിൽഡിങ്ങിൽ മാത്രം കറണ്ട് പോവും. അതെന്താന്ന് പോയി അന്വേഷിക്കുമ്പോ അവനുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോ അവിടെയുള്ള ആൾക്കാരെല്ലാം നായകന്റെ ഫ്ളാറ്റിലേക്ക് വന്ന് നായകന്റെ അമ്മയോട്
അവൻ ചെയ്തതിന്റെ ശിക്ഷയാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇനി അവൻ ഈ ബിൽഡിംഗിൽ കാല് വെച്ചാ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോ അമ്മയ്ക്ക് വിഷമാവുകയാണ്. ഇപ്പുറത്ത് PS നായകനെ ഒരു ഗോഡൌണിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെ വില്ലൻ ആണെങ്കിൽ തീർത്താ തീരാത്ത പകയോടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അവൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കാൻ പാടില്ല എന്നും പറഞ്ഞ് PS പുറത്ത് പോയി വാതിലടക്കുകയാണ്. വില്ലൻ നായകനെ അടിക്കാൻ വരികയാണ്. എന്നാ നായകന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് കൊണ്ട് എല്ലാ അടിയും ഒഴിഞ്ഞു മാറുകയാണ്. എന്നാ വില്ലൻ നിനക്ക് ജീവൻ വേണോന്ന് ചോദിക്കുമ്പോ നായകൻ വേണമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. വില്ലൻ വീണ്ടും വീണ്ടും അടിക്കാൻ വരികയാണ്. എന്നാ ഇപ്രാവശ്യം നായകൻ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുമ്പോ അതിന് ഓപ്പോസിറ്റ് ചെയ്ത് അടി കൊള്ളുകയാണ്. അങ്ങനെ വില്ലൻ നായകനെ അടിച്ച് ഒരു പരുവാക്കുകയാണ്. അപ്പോഴേക്കും PSഉം കൂട്ടരും വന്ന് മന്ത്രിയെ തടുത്ത് നിർത്തുകയാണ്. അതിനുശേഷം യോഗി ബാബു ബിയർ വാങ്ങി വരുമ്പോ അവിടെ നിലത്ത് പരുക്ക് പറ്റി നായകൻ കിടക്കുന്നത് കണ്ട് അമ്മയും വിളിച്ച് ഓട്ടോയില് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. നായകൻ പാവം നമുക്ക് ആ വീട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാന്ന് പറയാണ്. അമ്മയും കരഞ്ഞുകൊണ്ട് സമ്മതം പറയാണ്. എന്നാ അവര് അവിടേക്കല്ല നായകനെയും കൊണ്ടു പോകുന്നത്, വേറൊരു കോളനിയിലേക്കാണ്. വീണ്ടും അവർ ആ പഴയ ജീവിതത്തിലേക്ക് വരികയാണ്. ഇത് കണ്ട നായകൻ നമ്മുടെ വീടിന് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ അനിയത്തി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴമ്മ, എന്റെ മക്കൾ എവിടെയാണോ സന്തോഷമായിട്ടുള്ളത് അതാണ് എനിക്ക് വീട്. നീ പറഞ്ഞത് ഞാൻ മുന്നേ കേൾക്കേണ്ടതായിരുന്നു. ഇനി അമ്മ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാന്ന് കരഞ്ഞുകൊണ്ട് നായകന് ചൂട് പിടിച്ചുകൊണ്ട് പറയാണ്. അങ്ങനെ ഇവരുടെ ജീവിതം പഴയ പോലെ തന്നെ ആവുകയാണ്. എന്നാ ഇവരിവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ എഞ്ചിനീയറും പാർട്ടിക്കാരനും അവിടുത്തെ കറണ്ട് കട്ട് ചെയ്യാണ്. പാവം നായകൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് അനിത്യ നായികയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. അതിനുശേഷം നായിക നായകന് ഒരു പെയിന്റിംഗ് ജോലി വാങ്ങിച്ചു കൊടുത്തു. നായകൻ വീട്ടിലേക്ക് വരുമ്പോ അവിടെ മുന്നത്തെ വീട്ടിലെ തൊട്ടിലിൽ നിന്ന് വീണ് തലക്ക് പറ്റിയിരുന്ന ആ കുട്ടിയും അമ്മയും നിൽക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ ഓരോ ദിവസവും സിമെന്റും പെയിന്റും വീണുകൊണ്ടിരിക്കുകയാണ്. ഈ വീടും പോയി കഴിഞ്ഞാൽ എവിടെ താമസിക്കുന്നു ഭയന്നാണ് ആരും ഒന്നും മിണ്ടാത്തതെന്ന് പറയുകയാണ്. രാത്രി നായകൻ മക്കൾ മാളിക എന്ന ബിൽഡിങ്ങും നോക്കി നിൽക്കുമ്പോൾ അവിടെ കരണ്ട് പോവുകയാണ്. അങ്ങോട്ടേക്ക് നായിക വന്ന് വിഷമിച്ച് നിൽക്കുന്ന നായകനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അടുത്തത് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞ് പോവുകയാണ്. നായകനും അടുത്തത് എന്താണെന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ആ ബിൽഡിങ് വീഴാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി യോഗി ബാബുവിന്റെ അടുത്ത് തന്ന് പറയുകയാണ്. അവനും നിന്നെ ശത്രുവായി കാണുന്ന അവര് നീ പറഞ്ഞ വിശ്വസിക്കുമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ കൂടെയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവും, അത് കിട്ടിയാ നമുക്ക് തെളിക്കാന്നും പറയുമ്പോ നായകനും അത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയാന്ന് എനിക്കറിയാന്ന് പറഞ്ഞ് അത് എടുക്കാൻ പോവുകയാണ്. എന്നാ അവിടെയുള്ളവര് ഇവനെ കണ്ട് അടിക്കാൻ വരികയാണ്. അപ്പോ നായകൻ അവന് കേൾക്കാറുള്ള വോയിസ് കേൾക്കുന്നില്ലെങ്കിലും അത് പറയുന്ന പോലെ കാണിച്ച് അവരെ പേടിപ്പിച്ച് കാര്യം സാധിക്കുകയാണ്. എന്നാ ആ ഫയലിൽ ഡോക്യുമെന്റ് ഉണ്ടാവില്ല. അപ്പോഴേക്കും വില്ലൻ ടീമും അവിടെ എത്തും. നായകൻ രക്ഷപ്പെടാൻ വേണ്ടി ഈ ബിൽഡിങ്ങിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആൾക്കാരെ താമസിപ്പിക്കാൻ എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ വില്ലൻ ബിൽഡിംഗ് ആവുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ PS വരും, എന്നിട്ട് അതിൽ ഫയലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നായകൻ ഇലക്ഷന് മുന്നേ എൻ്റെ കാതിൽ ആ ബിൽഡിംഗ് ഇടിയാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു, ഞാനാണ് അതൊന്നും കേൾക്കാതിരുന്നതെന്ന് പറയുമ്പോൾ അതിനിപ്പോ എന്ത് വേണമെന്ന് പറഞ്ഞ് കൂടെയുള്ളവരോട് അവനെ അടിക്കാൻ വില്ലൻ പറയുമ്പോൾ ആരും പേടിച്ചു പോകുന്നില്ല. എന്നാ വില്ലൻ നായകനെ പോയി അടിക്കുകയാണ്. PS ടെൻഷനായി ആ ബിൽഡിംഗ് ഇടിഞ്ഞ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ അതെല്ലാം ഇലക്ഷൻ കഴിഞ്ഞ് നോക്കാന്ന് വില്ലൻ പറയുകയാണ്. അങ്ങനെ വില്ലനെ എതിർത്ത് PS തീരുമാനം എടുക്കുമ്പോ മന്ത്രിക്ക് ദേഷ്യം വന്ന് പോകാനൊരുങ്ങിയ ഗുണ്ടകളോട് ഇവിടെ ആരാണ് മിനിസ്റ്റർ എന്ന് ചോദിക്കുമ്പോ PS വില്ലനെ അടിക്കുകയാണ്. ദേഷ്യം വന്ന വില്ലൻ PSന്റെ കഴുത്തിന് വെട്ടുകയാണ്. PS മരിച്ചു വീണു. കൂടെയുള്ളവര് പേടിയോടെ നോക്കി നിൽക്കുകയാണ്. വില്ലൻ ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായതെന്ന് പറഞ്ഞ് അവിടെയുള്ളവരോട് PSന്റെ ബോഡി കടലിൽ ഇടാൻ പറയാണ്. കൂടെ നായകനെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. പിറ്റേന്ന് PSന്റെ ബോഡിയും നായകനെയും കൊണ്ട് ബോട്ടില് എഞ്ചിനീയറും പാർട്ടിക്കാരനും ഗുണ്ടകളും പോവുകയാണ്. നായകനെ കടലിടാൻ നോക്കുമ്പോ എഞ്ചിനീയർ പക പോക്കാൻ വേണ്ടി ബീർ ബോട്ടില് തുണിയിൽ കെട്ടി പൊട്ടിച്ച് നായകനെ അടിക്കാൻ വരികയാണ്. നായകൻ എന്തോ ആലോചിച്ച് കാലിൽ കയറ് കെട്ടി കല്ലും എടുത്ത് കടലിലേക്ക് ചാടുകയാണ്. പിന്നാലെ PSന്റെ ബോഡിയും അവർ കടലിലേക്ക് ഇടുകയാണ്. നായകൻ കടലിനടിയിലേക്ക് പോയി ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരണത്തിലേക്ക് പോവാണ്. ഗുണ്ടാ സംഘം ബോട്ട് തിരിക്കാൻ വേണ്ടി നങ്കൂരം ബോട്ടിലേക്ക് വലിച്ചു കയറ്റുമ്പോ ആ വോയിസ് പിന്നെയും വരികയാണ്. നങ്കൂരം വലിച്ചു കയറ്റുന്നതിന്റെ കൂടെ നായകന്റെ കയ്യിൽ കെട്ടിയ കയറിൽ കുരുങ്ങി നായകൻ മേലോട്ട് വരികയാണ്.
മേലെ എത്തിയതും നായകൻ ശ്വാസം എടുത്ത് ബോട്ടിലേക്ക് കയറുകയാണ്. ഇത് കണ്ട എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ്. എന്നിട്ട് നായകനെ അടിക്കാൻ ചെല്ലാണ്. അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നായകൻ എല്ലാവരെയും പരക്ക അടിക്കുകയാണ്. അതിനെല്ലാം ശേഷം ഫ്ലാറ്റിലേക്ക് എത്തി നായകനും യോഗി ബാബുവും എല്ലാവരോടും ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാൻ പറയാണ്. താഴെ വന്നതും അയൽവാസിയായ ഓട്ടോക്കാരൻ എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. നായകനും ഈ ഒരു പ്രാവശ്യം എന്നെ വിശ്വസിക്ക് ബിൽഡിംഗ് ഇടിയാൻ പോവാണെന്ന് പറയാണ്. അപ്പോ അങ്ങോട്ടേക്ക് കുറെ ലോറികൾ വരികയാണ്. കൂട്ടത്തില് വില്ലനും. വില്ലൻ വന്ന് ഇലക്ഷൻ കഴിഞ്ഞ ആർക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളതെന്ന് വെച്ചാൽ മാറ്റി തരാന്ന് പറയാണ്. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ആൾക്കാരെ എല്ലാം നായകനെതിരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് കയറി പോകാൻ പറയാണ്. ആൾക്കാരും നായകനെ ചീത്ത പറഞ്ഞ് ഫ്ലാറ്റിനുള്ളിലേക്ക് കയറി പോവാണ്. നായകൻ വേണ്ട പോവരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. ഇത് കണ്ട വില്ലൻ കുറെ പഞ്ച് ഡയലോഗ് അടിച്ച് പോകുമ്പോ ഈ വീട്ടില് നീ താമസിക്കുമോ എന്ന് നായകൻ ചോദിക്കുകയാണ്. ഇത് കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ഈ ബിൽഡിങ്ങില് പ്രശ്നമൊന്നും ഇല്ല എന്നല്ലേ നീ പറഞ്ഞത്? അപ്പോ ഒരു ദിവസം നീ ഇവിടെ താമസിക്കുന്ന് പറയുമ്പോ വില്ലൻ കൂടെ വന്നവരോട് നായകനെ അടിക്കാൻ പറയാണ്. ഓരോരുത്തരായി അടിക്കാൻ വരുമ്പോഴും അവരെ അടിച്ചിട്ട് നായകൻ ആ ചോദ്യം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും അടിച്ചിടുകയാണ്. എന്നിട്ട് നിൽക്കുമ്പോ വീരൻ ഇപ്പോഴാണ് മാവീരൻ ആയത്. മാവീരൻ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുന്നു. ദി എൻഡ് എന്നും പറഞ്ഞ് വോയിസ് തീരുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ വില്ലൻ വന്ന് നായകനെ അടിക്കുകയാണ്. അവര് തമ്മില് ഒരു ഫൈറ്റ് നടക്കുകയാണ്. അവസാനം നായകനെ ഇടിച്ച് വില്ലൻ നിൽക്കുമ്പോ അവിടുത്തെ ആൾക്കാരെല്ലാവരും അവൻ ചോദിച്ചത് ശരിയല്ലേ, നല്ല ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചാൽ എന്താന്ന് എല്ലാവരും ചോദിക്കും. ഇത് കേട്ടതും ഭയന്ന് വില്ലൻ പോയി വണ്ടിയിൽ കയറി ഡ്രൈവറിനോട് വണ്ടി എടുക്കാൻ പറയുമ്പോ ഡ്രൈവർ വണ്ടിയിൽ നിന്നിറങ്ങി താക്കോൽ വലിച്ചെറിഞ്ഞ് തെറിയും പറഞ്ഞു പോവുകയാണ്. വില്ലൻ കാറിന്റെ ഡാഷിന് തോക്കെടുത്ത് ആൾക്കാരുടെ നേരെ ചൂണ്ടി നിൽക്കുമ്പോ മക്കൾ മാളിക എന്ന് എഴുതിയ ബോർഡ് നേരെ വില്ലന്റെ മേലേക്ക് വീണ് വില്ലൻ മരിക്കുകയാണ്. ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോ അത് വിണ്ടു കീറി ഇടിഞ്ഞോണ്ടിരിക്കുകയാണ്. നായകൻ ആൾക്കാരെ എല്ലാം മാറ്റാണ്. നായകന്റെ അമ്മയും അനിയത്തിയും നായികയും അവിടേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോ ഒരു പെണ്ണ് എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയുമ്പോ നായകൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് ചെന്നപ്പോ ആ ഓട്ടോക്കാരൻ കാലിൽ വലിയ സിമന്റ് കഷ്ണം വീണ് കുടുങ്ങി കിടക്കുന്നുണ്ടാവും. നായകൻ എങ്ങനെയൊക്കെയോ ആ കഷ്ണം മാറ്റി അയാളോട് താഴെ പോകാൻ പറയാണ്. നായകൻ അയാളുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഉള്ളോട്ടും പോകും. അങ്ങനെ ഒരു വിധത്തില് നായകൻ ആ കുട്ടിയെ രക്ഷിച്ച് നായകൻ ആ ബിൽഡിങ്ങിനുള്ളില് കുടുങ്ങി പോവാണ്. ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു വീഴാണ്. നായകൻ അങ്ങനെ മരിക്കുകയാണ്. ചുറ്റും കൂടി നിൽക്കുന്നവര് എല്ലാവരും കരയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത ഇനി 2 വർഷത്തിന് ശേഷം പുതിയ മന്ത്രി വന്ന് എല്ലാവർക്കും പുതിയ കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പാവം യോഗി ബാബു പണ്ടത്തെ എഗ്രിമെന്റിൽ എന്താണുള്ളതെന്ന് അറിയാൻ കൂടെയുള്ള ഹിന്ദിക്കാരനോട് വായിച്ചു തരാൻ പറയുമ്പോ അവൻ പഴയ ഒരു ഹിന്ദി പാട്ട് തുജെ ദേഖാ തോയ ജാനാസനം എന്ന് പറഞ്ഞ പാട്ടാണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇല്ലാത്ത അഗ്രിമെന്റിന്റെ പേരും പറഞ്ഞ് പാവത്തിനെ എന്തോരം ജോലി എടുപ്പിച്ചു. നമ്മുടെ നായകൻ അന്ന് മരിച്ചിരുന്നില്ല. ഇന്ന് പുള്ളിക്കാരൻ അതേ പത്ര ഓഫീസിലെ കോമിക് ആർട്ടിസ്റ്റ് ആണ്. പക്ഷേ നായകന്റെ കേൾവി ശക്തി പോയിരുന്നു. അതിനുശേഷം തന്റെ ഷെഡിലിരുന്ന് മാവീരന്റെ കോമിക് വരയ്ക്കുമ്പോ അന്ന് രക്ഷിച്ച ആ പെൺകുട്ടി മാവീരനെ എങ്ങനെയാ കണ്ണു തുറന്നതെന്ന് ചോദിക്കുമ്പോ അപ്പുറത്ത് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്ന കുട്ടികള് ബോൾ അടിച്ചതും നായകൻ പെട്ടെന്ന് ആ ബോള് ക്യാച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് 2 വർഷം മുന്നത്തെ ആ കാര്യം ആലോചിക്കുകയാണ്. നായകൻ മരിച്ചു കിടക്കുമ്പോ ആ വോയിസ് പിന്നെയും വീരമേ ജയം എന്ന് പറയുമ്പോ നായകൻ കണ്ണു തുറക്കുകയാണ്. എന്നിട്ട് പ്രസന്റില് നായകൻ ചിരിക്കുകയാണ്. അതോടെ ഈ സിനിമ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.